നമസ്കാരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധി കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ കർക്കടക ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് എന്തെങ്കിലും ഔചിത്യ പ്രശ്നമുണ്ടോ ഉമ്മൻചാണ്ടിയുടെ ചിത ഒടുങ്ങുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് അതായത് സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം മലപ്പുറം കോട്ടക്കലിൽ ആയുർവേദ ചികിത്സയ്ക്കായി പോയിരിക്കുന്നത് ശാരീരിക സുഖത്തിനായിട്ടുള്ള ചികിത്സയാണെന്ന് പറയപ്പെടുന്നു നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മോശ അഭിപ്രായ പ്രകടനം നടത്താനുണ്ടോ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പോരാത്തതിന്റെ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ചിരിക്കുന്ന വയനാട് മണ്ഡലത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ സമുന്നത നേതാവ് അദ്ദേഹത്തിന്റെ ചിത എരിയുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ആയുർവേദ ചികിത്സയ്ക്ക് പോയത് ശരിയാണോ അല്ലയോ എന്നുള്ള എന്തെങ്കിലും ഒരു രണ്ടഭിപ്രായം നിങ്ങളിൽ ഉയരുന്നുണ്ടോ മാധ്യമങ്ങൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ ഒരു പ്രശ്നവും ഇല്ല ആവാ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയൊന്നും ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ഇത് തുടക്കത്തിൽ പറഞ്ഞു കുറച്ചു നാൾക്ക് മുമ്പ് അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സമാന അസുഖം വന്ന് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷം ആ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത് ആദ്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ കണ്ണീരണിഞ്ഞ പിണറായി നമ്മൾ കണ്ടു തൊട്ടു പിന്നാലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന വിദേശയാത്രയ്ക്ക് അദ്ദേഹം പുലർച്ചെ കൊച്ചിയിൽ നിന്ന് തിരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ആ ചിത് അടങ്ങുന്നതിന് മുന്നോടിയായിട്ട് സുഖവാസത്തിന് പോയി എന്നായിരുന്നു ആക്ഷേപം ആക്ഷേപമുന്നയിച്ചത് മറന്നു കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ ആ ആരോപണത്തിൽ നിന്ന് വിട്ടുനിന്നായിരുന്നു സൈബർ വെട്ടുക്കിളികളെ കൊണ്ടും സംഘപരിവാറുകാർ പ്രചരിപ്പിച്ച കാര്യങ്ങളെ അതേപടി നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റുപാടിയില്ലേ ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ അത് മാറ്റിവെച്ചുകൊണ്ട് ഔദ്യോഗിക ആവശ്യത്തിന് പോയ കാര്യത്തെ വളരെ മോശമായി നിങ്ങൾ ചിത്രീകരിച്ചില്ലേ സമാനമല്ലേ കോൺഗ്രസിന്റെ ദേശീയ മുഖം കേരളത്തിലെ സമുന്നതമായ നേതാവ് ഇങ്ങനെ മരണപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെ നേരെ കോട്ടക്കലിലേക്ക് പോവുകയാണ് കഥകൾ സൃഷ്ടിക്കാൻ സാധ്യതയില്ലേ പറഞ്ഞൂടെ ആക്ഷേപങ്ങൾ പക്ഷേ നിങ്ങൾ ഇടത് പ്രൊഫൈലുകളിൽ നിന്ന് അത്തരം ആക്ഷേപങ്ങൾ കേൾക്കില്ല പക്ഷേ താരതമ്യം ചെയ്യും താരതമ്യം ചെയ്യേണ്ടി വരുന്നത് ഇന്നലകളിൽ നിങ്ങളുടെ അവകാശം പോലെ എന്തു ഇവിടെ പ്രചരിപ്പിക്കാം അത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചിലരെ നിങ്ങൾക്ക് തിരഞ്ഞു പിടിച്ച് സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ ചൊല്ലിയാം ആ കണ്ണീരിനെ പോലും നിങ്ങൾ ആക്ഷേപിച്ചു ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമായിട്ടുള്ള കണ്ണീർ ആ കണ്ണീരിനെയാണ് നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നാടകമെന്നും അത് ഈ പൊതുജനങ്ങൾക്ക് മുന്നിലുള്ള വെറും ഒരു ഗിമ്മിക് നാടകമാണെന്നും നിങ്ങൾ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടേത് ഇപ്പോൾ അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്ന് വന്ന് ഇവിടെ കേരളത്തിലെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ ചികിത്സയുള്ളൂ അതും ഇവിടെ ഇത്രയും വലിയൊരു മരണം നടക്കുമ്പോഴെന്ന് ചോദിച്ചാലോ എന്താ അദ്ദേഹത്തിന് ഇപ്പോ സുഖ ചികിത്സയുടെ ആവശ്യമെന്ന് ചോദിച്ചാലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ലേ ഈ സന്ദർഭത്തിൽ ഇത് പറയുന്നത് ശരിയാണോ നിങ്ങൾ തിരിച്ചു ചോദിക്കുന്നില്ലേ അതേ ചോദിച്ചോളൂ അത് തന്നെയാണ് തിരിച്ചും ചോദിക്കാനുള്ളത് അന്ന് പിണറായി വിജയൻ അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിന് നെതർലൻഡ്സിലും യു കെയിലൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് അതെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനെ പോലെ കാണുന്ന വ്യക്തിയെ അതിന്റെ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തതിന് ശേഷം മുഖ്യമന്ത്രി എന്ന ഔദ്യോഗിക പദവിയുടെ കൃത്യനിർവഹണത്തിന് പുറപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ ആക്ഷേപിച്ചത് ആ രീതിയിൽ ആക്ഷേപിക്കുകയാണെങ്കിൽ ഇതിനെതിരെ മഞ്ഞക്കഥ ഉണ്ടാക്കാൻ വലിയ സ്കോപ്പുകളുണ്ട് സുഖ ചികിത്സ എന്നൊരു വാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി പക്ഷേ അതിന് മുതിരില്ല അതിന് മുതിരാത്ത കാരണമെന്ന് പറഞ്ഞാൽ അതാണ് രണ്ട് തലങ്ങളിൽ നിൽക്കുന്നവരുടെ മനോഭാവം മാധ്യമങ്ങൾ നിങ്ങളുടെ ആരോപണങ്ങൾക്ക് തീവ്രത കൂട്ടാൻ കഥകൾ മെനയും മുഖ്യമന്ത്രി ഇതാ വിദേശത്തേക്ക് തിരിച്ചു പക്ഷെ രാഹുൽ ഗാന്ധി കോട്ടക്കലിൽ സുഖ ചികിത്സയ്ക്ക് പോയി എന്നുള്ള വിവരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മറച്ചു പിടിക്കും അവർക്ക് ആ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് മറ്റതങ്ങനെയല്ല സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കപ്പെടണം ഈ രാഷ്ട്രീയത്തെ ജനത്തിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കണം അവരതിനെ വെറുക്കണം അതിനുവേണ്ടി ഏത് തരത്തിലുള്ള നീചത്തരവും നമ്മൾ വാർത്തയായി ഉപയോഗിക്കും ആ നീചത്തരത്തെ ജനം അറിയേണ്ടതുണ്ട് ആ രീതിയിൽ പ്രതികരിക്കുന്നവരല്ല ഈ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെന്ന് പറയേണ്ടി വരികയാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞതോ എന്ന് ചോദിക്കാം പറഞ്ഞതല്ല പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ചോദ്യം കാര്യം ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതും ഇങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞതും അതിനെ നിങ്ങൾ മഞ്ഞകൾ ചേർത്ത് ചിത്രീകരിച്ച് കുടുംബത്തോടൊപ്പം സുഖലോലുപതയിൽ ഈ കണ്ണീരൊക്കെ ഇറക്കി പോയി എന്ന് സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അതൊക്കെ ഒരു നാടകം മാത്രമാണ് ഇതൊക്കെ വെറുതെ കാട്ടിയിട്ട് അദ്ദേഹം സുഖവാസത്തിന് കുടുംബത്തോടൊപ്പം പോയി എന്ന് പറഞ്ഞവരുടെ മുന്നിൽ രാഹുൽ ഗാന്ധി ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ വേർപാട് അല്ലെങ്കിൽ സംസ്കാരത്തിന് തൊട്ടു പിന്നാലെ ആ ചിതയിൽ കനൽ കൊടുത്തതിന് തൊട്ടു പിന്നാലെയായിട്ടും അദ്ദേഹം കോട്ടയ്ക്കലിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഔചിത്യ ബോധമില്ലേ എന്ന് ഇടതുപക്ഷക്കാർ ചോദിക്കാത്തത് എന്തുകൊണ്ടെന്നാൽ അതാണ് രാഷ്ട്രീയ മര്യാദ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന വ്യക്തിയുടെ സ്വാതന്ത്ര്യം മാനിക്കേണ്ടതുണ്ട് പിന്നെ ഇദ്ദേഹം ഇന്നിപ്പോ ജനപ്രതിനിധിയോ ഒന്നുമല്ലാത്തത് കൊണ്ട് വ്യക്തിയായി പരിഗണിക്കുന്നുണ്ട് എന്നിരുന്നാലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ കാലഘട്ടമാണ് ആണല്ലോ അല്ലെ അവരുടെ സമുന്നത നേതാവാണ് സംസ്ഥാനത്ത് തന്നെ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം ഉണ്ടായിരുന്നു ഇതേ വ്യക്തിക്ക് ആ ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള എല്ലാ പരിപാടിയും മാറ്റിവെച്ചൂടെ എന്നുള്ള ചോദ്യത്തിന് എന്തായിരിക്കും നിങ്ങൾക്കുള്ള മറുപടി ഇത് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാൻ വേണ്ടി ഇറക്കി വിട്ടതല്ല ഈ നാട്ടിലെ കോൺഗ്രസുകാർ ഇന്നലകളിൽ പറഞ്ഞ പല കാരണങ്ങളുണ്ട് അത് സംഘപരിവാറുകാർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ നിങ്ങൾ അതേപടി ഏറ്റെടുത്തുകൊണ്ട് വ്യക്തിയോടുള്ള അസഹിഷ്ണുത വ്യക്തിയോടുള്ള താല്പര്യമില്ലായ്മ വ്യക്തിയോടുള്ള നിങ്ങൾക്കുള്ള വലിയ വൈരാഗ്യം ഇതിനു വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്ന എന്ത് പ്രവൃത്തിയെയും നിങ്ങൾ വിവാദമാക്കുന്നത് വിവാദമുണ്ടാക്കി ആ വ്യക്തിയുടെ ഇമേജിന് കരിനിഴൽ വീഴ്ത്തുക അതിലൂടെ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ജനസമ്മതി കുറയ്ക്കുക ഇതൊക്കെയല്ലേ നിങ്ങൾ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യമിടലിലാണ് ഇങ്ങനെയുള്ള തിരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ ഇത് പൊതുസമൂഹത്തിനിടയിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് ചെയ്തതെന്ന് ഒരിക്കലും പറയത്തില്ല അതാണ് രാഷ്ട്രീയ മാന്യത രാഷ്ട്രീയ മര്യാദ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്ന് നിങ്ങൾ വിമർശിച്ച ആംഗിളിൽ നിർത്തി നോക്കിയാൽ ശരിയാണോ ഏറ്റവും അടുത്ത മുതിർന്ന നേതാവിന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോ പോകാമോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോ നിങ്ങൾക്ക് പറയാം പക്ഷെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ തെറി വിളിക്കേണ്ടി വരും ഉത്തരം മുട്ടു അതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്ന് കരുതി നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞ ഏത് സംഭവ വികാസത്തെയും ഇതേ മാതൃകയിൽ തന്നെ പിന്നെ അവസരത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അത് ഇന്നിന്റെ ആവശ്യങ്ങളാണ് ചിലരെ മാത്രം തിരഞ്ഞു പിടിച്ച് പ്രത്യേകിച്ച് ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് സംഭവ വികാസം ഉണ്ടായാലും നിങ്ങൾക്ക് വിവാദമാണല്ലോ അതിന് ചൂട്ടുപകരാൻ നിങ്ങൾക്ക് മാപ്രകൾ ഉണ്ടല്ലോ അപ്പോ മാപ്രകളുടെ ആവശ്യം ഇന്നില്ല മാപ്രകൾ ഇല്ലാതെ തന്നെ കേൾക്കുന്നവരിൽ ഒരാളെങ്കിലും ഒരാൾ അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് ഇതൊക്കെ സംഘടിതമായ ചില ഗൂഢാലോചനകളിൽ നിന്ന് ഉയർന്നു വരുന്ന വാർത്തകളാണ് അതിനപ്പുറം രാഹുൽ ഗാന്ധി പോയത് അദ്ദേഹത്തിന്റെ ശാരീരിക സുഖത്തിന് വേണ്ടിയാണെങ്കിൽ യാതൊരു തെറ്റുമില്ല അത് ഒരാൾ പോയി എന്ന് കരുതി ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരിക്കലും മാറി നടക്കാൻ പറ്റില്ല അപ്പോൾ ആ അർഹമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ടതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾക്ക് പോകാതെ ഇതിന്റെ പേരിൽ കണ്ണീരണിഞ്ഞിരിക്കണമെന്ന് ഇവിടെ ആരും പറയത്തില്ല വിഷമം വ്യക്തിക്ക് ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഈ പ്രകടിപ്പിക്കാനുള്ളതല്ല അതാണല്ലോ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ഷോ ഓഫ് പ്രകടനം ഇത് കാട്ടാത്തവരെല്ലാം മോശമാണ് അവർക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സങ്കടവും അവരുടെ സന്തോഷവും എല്ലാം കാട്ടുന്നത് അങ്ങനെ ചെയ്യാത്തവരെല്ലാം മോശക്കാരാണെന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ആ കണ്ണിൽ കാണുമോ എന്നുള്ള ചോദ്യം മാത്രമേ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുന്നുള്ളൂ അല്ലാതെ രാഹുൽ ഗാന്ധി പോയ ചികിത്സയ്ക്ക് അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നമുണ്ടെങ്കിൽ കർക്കിടകത്തോടനുബന്ധിച്ച് ആയുർവേദ ചികിത്സയെടുത്ത് അത് പരിപൂർണമായി ഭേദപ്പെടുത്തട്ടെ എന്ന് മാത്രം ആശംസിക്കും